നല്ല ഒരു കിഡിലൻ സ്പോട്ട് കാണിച്ചാൻ വേണ്ടിയാണ് പോകുന്നത്. അത് ബോർസാ സ്ട്രീറ്റ്. ഇത് വരുന്നത് എമിറേറ്റ്സ് ടവേഴ്സിൻ്റെ ബാക്ക് സൈഡ്, എമിറേറ്റ്സ് ടവേഴ്സ് മെട്രോ സ്റ്റേഷൻ. അതുപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം കാണും. അവിടെ നിന്ന് നേരെ ബാക്ക് നടന്നു പോയാൽ, മുമ്പോട്ട് കുറച്ച് നടന്നു പോയാൽ അവിടെ കുറച്ച് കുറച്ച് ഗാർഡൻസും കുറച്ച് ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലം കാണും. മുമ്പോട്ടായിട്ട് കുറച്ച് ഫോറസ്റ്റും ഗാർഡൻസൊക്കെ ഉള്ള സ്ഥലം കാണും. മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. കൂടാതെ നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അവിടെ ഒരു പീകോക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പീകോക്ക് സ്ട്രീറ്റ്. അവിടത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ബെലാർക്കൂർ തന്നെ വരാം. ഈ ഒരു കാഴ്ച ഉണ്ടോ, റെഡ്യൂസ് സ്പീഡ്, ഒരു മൈലിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ ബോർഡ് വെച്ചതെന്ന് ഞാൻ കാണിച്ചത്. ഇതുകൊണ്ട ഇഷ്ടം പോലെ പ്രാവുകൾ, മയിലുകൾ, മയിലുകൾ, പ്രാവുകൾ. മനോഹരമായൊരു വൈബാണ്. ദുബൈയിൽ അധികമാർക്കും അറിയപ്പെടാത്ത നല്ലൊരു കിഡിലൻ സ്പോട്ടാണ്. ഒരുപാട് പക്ഷികളും പ്രാവുകളും മയിലുകളും തിങ്ങിപ്പാർക്കുന്ന അതിമനോഹരമായൊരു ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഇതിനകത്ത് പോയി നോക്കാം, അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ചെറിയൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഫോറസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉണ്ടാ അവിടെയൊക്കെ ഉണ്ട് മയിൽ. ഇതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ മയിലുകളുണ്ട്, നൂറുകണക്കിന് മയിലുകളുണ്ട്. ഇത് മയിലിനായിട്ട്, അതുപോലെ മയിൽ, പ്രാവുകൾ, മറ്റ് ബേഡ്സുകളൊക്കെ അതിനായിട്ട് ദുബായ് ഒരുക്കി വെച്ച നല്ലൊരു കിഡിലൻ സ്പോട്ടാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന, അധികമാർക്കും അറിയാത്ത നല്ലൊരു സ്പോട്ടാണ്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഇതാണ് സ്ഥലം, ജുമൈറ എമിറേറ്റ്സ് ടവേഴ്സ്. എനിക്ക് ബാക്കിൽ കാണാൻ വേണ്ടി പറ്റും ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം. അതുപോലെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് എമിറേറ്റ്സ് ടവേഴ്സ്, കുറച്ച് അപ്പുറത്തായിട്ടാണ് ജബീൽ ടവേഴ്സൊക്കെ വരുന്നത്. ഇതാണ് ശരിക്കുള്ള പ്ലേസ്, പീകോക്ക് സ്ട്രീറ്റ് എന്ന് പറയും. ഇതിനെ പീകോക്ക് സ്ട്രീറ്റ് എന്ന് പറയും, ദുബൈയിലെ പീകോക്ക് സ്ട്രീറ്റ്. പീകോക്ക് മാത്രമല്ല, അതുപോലെ തന്നെ പ്രാവുകൾ, ഒരുപാട് തന്നെ പക്ഷികൾ. നിങ്ങൾക്ക് ഈ പക്ഷികളെ സൗണ്ടൊക്കെ ശ്രവിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ മെയിൻ റോഡിലെത്തി. അപ്പോൾ ഞാനിവിടുത്തെ അതിമനോഹരമായ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.